ഇന്ന് ലോക ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഫ്രാൻസിന്റെ പുൽതാമ്പുകളിൽ വെച്ച് നടക്കാൻ പോകുന്ന 2022 യുസിഎൽ സീസണിന്റെ ഫൈനൽ മത്സരത്തിലേക്കാണ്. അതെ, ഏറ്റുമുട്ടുന്നത് ലിവർപൂളും റിയൽ മാഡ്രിഡും ആയതുകൊണ്ട് തന്നെ ആ മത്സരത്തിന് ഏതൊരു യുസിഎൽ ഫൈനലിനേക്കാൾ ആവേശമുണ്ടായിരുന്നു. അതെ, ആ ഒരു യുസിഎൽ ഫൈനലിനെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറച്ച് മത്സരങ്ങളിലൊന്നാണ് 2021 ലിവർപൂളും റിയൽ മാഡ്രിഡും ഏറ്റുമുട്ടിയ മത്സരം. അതെ, ഇന്ന് നമ്മൾ റീക്രിയേഷൻ ചെയ്യാൻ പോകുന്നത് റിയൽ മാഡ്രിഡും ലിവർപൂളും ഏറ്റുമുട്ടിയ 2021 ഒരു മത്സരമാണ്. അങ്ങനെ ആവേശപ്പെടുത്തിയ ആ ഒരു മത്സരം റിയൽ മാഡ്രിഡ് താരമായ ബെൻസിമയുടെ കിക്ക് ഓഫിലൂടെ കളിയാരംഭിക്കുന്നു. മത്സരം ആരംഭിച്ചതും ആദ്യം തന്നെയുടെ റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റമാണ്. റിയൽ മാഡ്രിഡ് താരമായ ബെൻസിമയിൽ നിന്നും ഒരു ഷോട്ട് വരുന്നു. അത് ലിവർപൂൾ ഗോൾ കീപ്പർ അലിസൺ ബക്കർ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. ആ മത്സരത്തെ റിയൽ മാഡ്രിഡിനെ നയിച്ചിയ റിയൽ മാഡ്രിഡിൻ്റെ കോച്ച് സിനദിൻ സിദാൻ ആയിരുന്നു. അതെ, ആവേശപ്പെടുത്തിയ മത്സരം വീണ്ടും പുനരാരംഭിക്കുന്നു. ഇവിടെ വീണ്ടും റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റം. റിയൽ മാഡ്രിഡ് താരമായ വിനീഷ്യസ് ജൂനിയർ ബോളുമായി വന്ന് മോട്രിക്കിലേക്ക് ഒരു പാസ് നൽകുന്നു. പക്ഷേ അയാൾക്ക് അവിടെ ഗോളടിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ വൈനാൾഡോ മോട്രിച്ചിനെ ഫോൾ ചെയ്തതിൻ്റെ പേരിൽ ഒരു പെനാൾട്ടിക്ക് വേണ്ടി റിയൽ മാഡ്രിഡ് താരങ്ങൾ അപ്പീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു പെനാൾട്ടി ഒന്നും ലഭിക്കുന്നില്ല. അതിനുശേഷം ഇവിടെ വീണ്ടും റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റമാണ്. റിയൽ മാഡ്രിഡ് താരമായ മെൻഡിയിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. അത് വിനീഷ്യസ് ജൂനിയർ ഒരു ഹെഡ് ചെയ്തെങ്കിലും അതൊരു ഇഞ്ച് വ്യത്യാസത്തിൽ പോസ്റ്റിൻ്റെ വെളിയിലേക്ക് പോകുന്നു. മത്സരം ആരംഭിച്ചതും ആദ്യം തന്നെ ഒരുപാട് മുന്നേറ്റങ്ങളായിരുന്നു റിയൽ മാഡ്രിഡ് ആ മത്സരത്തിൽ കാഴ്ചവെച്ചത്. ഇവിടെ റിയൽ മാഡ്രിഡ് താരത്തിൽ നിന്നും വിനീഷ്യസ് ജൂനിയറിനെ തേടി ഒരു ലോങ് ബോൾ വരുന്നു. അയാൾ അതെടുത്തുകൊണ്ട് ഒരു ഷോട്ട് എടുക്കുന്നു. അയാൾ അത് ഗോളടിക്കുന്നു. ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ആ മത്സരത്തിൽ റിയൽ മാഡ്രിഡ് തങ്ങളുടെ ആദ്യത്തെ ഗോൾ നേടിയിരിക്കുന്നു. അതും അവരുടെ നായകനായ വിനീഷ്യസ് ജൂനിയറിലൂടെ. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ റിയൽ മാഡ്രിഡിൻ്റെ മികച്ചൊരു മുന്നേറ്റം നമുക്ക് കാണാം. അതെ, റിയൽ മാഡ്രിഡിൻ്റെ ക്യാപ്റ്റനായ ബെൻസിമ ബോളുമായി പോസ്റ്റിലേക്ക് കുതിക്കുന്നു. പക്ഷേ ലിവർപൂൾ താരങ്ങൾ അയാളെ തടഞ്ഞിടുന്നു. അതിനുശേഷം ഇവിടെ വീണ്ടും റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റം. ബെൻസിമയിൽ നിന്നും വിനീഷ്യസ് ജൂനിയറിലേക്ക് ഒരു പാസ് വരുന്നു. വിനീഷ്യസ് ജൂനിയർ ഒരു ഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് പോസ്റ്റിൻ്റെ വെളിയിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഇവിടെ ലിവർപൂൾ താരത്തിൻ്റെ ഒരു ലോങ് ബോൾ നമുക്ക് കാണാം. പക്ഷേ അത് റിയൽ മാഡ്രിഡ് ഗോൾ കീപ്പറായ കോട്ടുവയുടെ കൈപ്പിടിയിലേക്ക് തന്നെയാണ് എത്തുന്നത്. അതിനുശേഷം വീണ്ടും നമുക്ക് ഇവിടെ റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റം കാണാം. റിയൽ മാഡ്രിഡ് താരമായ അസെൻസിയോയിലേക്ക് പന്ത് കിട്ടുന്നു. അസെൻസിയോ അലിസൺ ബക്കറിൻ്റെ തലക്ക് മുകളിലൂടെ മികച്ച രീതിയിൽ പന്തെടുത്ത് അത് ഫിനിഷ് ചെയ്യുന്നു. അതെ, റിയൽ മാഡ്രിഡ് ആരാധകരെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ടിതാ ആ മത്സരത്തിലെ രണ്ടാമത്തെ ഗോളും റിയൽ മാഡ്രിഡ് നേടിയിരിക്കുന്നു. അതെ, ലോക ഫുട്ബോളിനെ തന്നെ അമ്പരിപ്പിച്ച ഒരു ഗോൾ തന്നെയായിരുന്നു അസെൻസിയോയുടെ കാലിൽ നിന്നും നമ്മൾ കണ്ടിരുന്നത്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ ആദ്യം തന്നെ റിയൽ മാഡ്രിഡ് താരമായ അസെൻസിയോയിലൂടെ വീണ്ടും ഒരു മുന്നേറ്റം. പക്ഷേ അത് ഇത്തവണ ഗോളാകുന്നില്ല. എന്നാൽ ഇവിടെ ലിവർപൂളിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. അത് മുഹമ്മദ് സല ഗോളടിക്കുന്നു. ലിവർപൂൾ ആരാധകർക്ക് ഒരു ആവേശം നൽകിക്കൊണ്ട് ആ മത്സരത്തിൽ ലിവർപൂളും ഇതാ ഗോൾ നേടിയിരിക്കുന്നു. അതെ, ലിവർപൂൾ 1-2. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ ലിവർപൂൾ താരമായ അലക്സാണ്ടർ അർണോൾഡിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. ലിവർപൂൾ താരം ഒരു ഹെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു ഔട്ട് കിക്കിലാണ് കലാശിക്കുന്നത്. ലിവർപൂളിൻ്റെ മികച്ചൊരു മുന്നേറ്റമായിരുന്നു നമ്മൾ അവിടെ കണ്ടിരുന്നത്. അതിനുശേഷം ഇവിടെ വീണ്ടും ബെൻസിമയിലൂടെ ഒരു പന്ത് വരുന്നു. ബെൻസിമ ബോളുമായി വന്ന് മികച്ചൊരു ഷോട്ട് എടുത്തെങ്കിൽ പോലും ലിവർപൂൾ ഡിഫൻഡർമാർ അത് ബ്ലോക്ക് ചെയ്തിടുന്നു. തിരിച്ചു കിട്ടിയ പന്തുമായി വീണ്ടും റിയൽ മാഡ്രിഡ് ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട്. റിയൽ മാഡ്രിഡ് താരമായ അസെൻസിയോയിൽ നിന്നും ടോണി ക്രൂസിലേക്ക് ഒരു പാസ് വരുന്നു. അയാൾ അവിടെ നിന്നും ഒരു ഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് പോസ്റ്റിൻ്റെ വെളിയിലേക്ക് പോകുന്നു. തൊട്ടടുത്ത നിമിഷത്തിൽ ലിവർപൂളിനൊരു സുവർണ അവസരം ലഭിച്ചെങ്കിലും റിയൽ മാഡ്രിഡ് ഡിഫൻഡർമാർ വളരെ മികച്ച രീതിയിൽ തന്നെ അതിനെ തടഞ്ഞിടുന്നു. അതിനുശേഷം ഇവിടെ വീണ്ടും റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റം. റിയൽ മാഡ്രിഡ് താരമായ അസെൻസിയോ ബോളുമായി വരുന്നു. അസെൻസിയോയിൽ നിന്ന് വിനീഷ്യസിലേക്ക് ഒരു പാസ് നൽകാനുള്ള ശ്രമം. പക്ഷേ ലിവർപൂൾ ഡിഫൻഡറായ അലക്സാണ്ടർ അർണോൾഡിൻ്റെ മികച്ചൊരു ബ്ലോക്കിംഗ് കാരണം അവിടെ റിയൽ മാഡ്രിഡിന് ഗോളൊന്നും നേടാൻ സാധിക്കുന്നില്ല. ഇവിടെ വീണ്ടും റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റം. റിയൽ മാഡ്രിഡ് താരമായ ലുക്ക മോഡ്രിച്ച് ബോളുമായി വരുന്നു. ലുക്ക മോഡ്രിച്ചിൽ നിന്ന് വിനീഷ്യസ് ജൂനിയറിലേക്ക്, വിനീഷ്യസ് ജൂനിയറിൽ നിന്നും ലിവർപൂൾ പോസ്റ്റിലേക്ക്. ഫുട്ബോൾ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി
ഉയർത്തിക്കൊണ്ടിതാ റിയൽ മാഡ്രിഡ് ആ മത്സരത്തിലെ മൂന്നാമത്തെ ഗോളും നേടിയിരിക്കുന്നു. അതെ, റിയൽ മാഡ്രിഡ് 3 ലിവർപൂൾ 1. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇട് വിനിഷ്യസ് ജൂനിയറിൽ നിന്നും അസെൻസിയോയിലേക്ക് ഒരു പാസ് വരുന്നു. പക്ഷെ അസെൻസിയോക്ക് അത് ഫിനിഷ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനു മുൻപേ തന്നെ അലിസൺ ബക്കർ അത് തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. വീണ്ടും ഇവിടെ റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റമാണ്. വിനിഷ്യസ് ജൂനിയർ ബോളുമായി വരുന്നു, എന്നിട്ട് ബെൻസിമയിലേക്ക് ഒരു പാസ് നൽകുന്നു. ബെൻസിമയിൽ നിന്നും മികച്ചൊരു ഷോട്ട്, പക്ഷേ അതും അലിസൺ ബക്കർ തൻ്റെ കൈപ്പിടിയിൽ തന്നെയാണ് ഒതുക്കുന്നത്. അങ്ങനെ അവസാന നിമിഷം വരെ രോമാഞ്ചവും ആവേശവും നൽകി ആ മത്സരം അവസാനിക്കുന്നു. 3-1 എന്ന സ്കോറിൽ ആ മത്സരത്തിൽ റിയൽ മാഡ്രിഡാണ് വിജയിച്ചിരുന്നത്. അതെ, ഇനി നടക്കാനിരിക്കുന്ന 2022 UCL ഫൈനലിൽ ലിവർപൂൾ വിജയിക്കുമോ റിയൽ മാഡ്രിഡ് വിജയിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം.